യൗസേപ്പും നമ്മളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, യൗസേപ്പ് തന്നെ തന്നെ മാനിക്കാത്ത, തന്നെ തന്നെ കണക്കിലെടുക്കാത്ത ഒരാളാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ തന്നെ കണക്കിലെടുക്കുകയും നമ്മുടെ മാന്യതയും നമ്മുടെ താല്പര്യങ്ങളും പ്രഥമമായി കരുതുകയും ചെയ്യുന്നവരാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു മാറ്റം വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് കണ്ടെടുക്കാനാവുന്നത്, ഈ വ്യക്തി താല്പര്യത്തെ മാറ്റിവെച്ച് അപരോന്മുഖമായ അല്ലെങ്കിൽ ദൈവോന്മുഖമായ ഒരു ദൗത്യബോധത്തിലേക്ക് ജീവിതത്തെ മാറ്റിവെക്കുകയാണ്. യൗസേപ്പ് സ്വന്തം മാന്യതയ്ക്ക് താല്പര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം മാന്യതയെ പ്രധാനമായി പരിഗണിക്കാത്ത ഒരാളായിട്ട് നമുക്ക് കാണാം. വിശ്വസ്യ യൗസേപ്പ് സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ വളർത്തു പിതാവായിട്ടാണ്. ആ വളർത്തു പിതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുമ്പോൾ, യൗസേപ്പിനോട് നേരിട്ട് ഇപ്രകാരം ഒരു ദൗത്യത്തിലാണ് പങ്കുചേരുന്നതെന്ന് വചനം പറയുന്നില്ല. അങ്ങനെ ഒരറിയിപ്പോടുകൂടിയല്ല യൗസേപ്പ് ഇതിനാവശ്യമായ ജീവിതാരംഭ ക്രിയകൾ പ്രവേശിക്കുന്നത്. മറിയത്തെ വിവാഹം ചെയ്യാൻ ആലോചിക്കുന്നു, വിവാഹ നിശ്ചയം കഴിയുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന വേളയിലാണ് യൗസേപ്പ് തിരിച്ചറിയുന്നത് മറിയം ഗർഭിണിയാണ്. സാമാന്യമായി മറിയത്തിൻ്റെ ഗർഭാവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാണ് എന്ന ചിന്ത യൗസേപ്പിനെ കുഴക്കുന്നില്ല. പകരം യൗസേപ്പ് അവളെ എങ്ങനെയാണ് കളങ്കപ്പെടുത്താതെ ഉപേക്ഷിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. യഹൂദ പാരമ്പര്യത്തിനകത്ത് സ്ത്രീ ഗർഭിണിയായാൽ ആ ഗർഭിണിയായ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരിയായിട്ട് വരിക. അതിൻ്റെ പിന്നിലാര് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അത് തെളിയിക്കപ്പെടണമെന്നില്ല. യഹൂദ പാരമ്പര്യത്തിൽ മാത്രമല്ല, മതപാരമ്പര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് ലാഹോറിലുണ്ടായൊരു സംഭവത്തെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു. യഹൂദ പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥയൊക്കെ. അപ്പോൾ പെൺകുട്ടി ഗർഭിണിയാവുന്നു, അമ്മാവനും മരുമകനും അവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അവളത് കോടതിയെ ബോധിപ്പിക്കുന്നു. കോടതി ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു. രണ്ടുപേരും അത് നിഷേധിക്കുന്നു. തെളിവുകൾ, ദൃക്സാക്ഷികളില്ല, തെളിവുകളൊന്നും ഹാജരാക്കാനില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരെയും കോടതി വെറുതെ വിടുന്നു. ഇനിയാണ് രസകരമായ കാര്യം. ഇനി ഈ സ്ത്രീ കുറ്റക്കാരിയാണോ? അവിടെയാണ് ഈ സ്ത്രീക്ക് ഗർഭമുണ്ട്, അതുകൊണ്ട് അതൊരു തെളിവാണ്, അവൾ കുറ്റക്കാരിയാണ്. കുറ്റക്കാരാണ് എന്ന് ആരോപിക്കപ്പെട്ട പ്രതികൾ കുറ്റക്കാരല്ലാതാക്കപ്പെടുകയും സ്ത്രീ ഗർഭിണിയായതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഈ പഴയകാല നിർമ്മിതിയുടെ ഒരു ഭാഗം തന്നെയാണ്. പഴയകാല വ്യവസ്ഥ എപ്പോഴും സ്ത്രീയാണ് കുറ്റക്കാരിയായി വിധിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരുവൾ അവളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായ ഈ ഗർഭാവസ്ഥയെ അവളെ കുറ്റപ്പെടുത്താതെ ഒഴിവാക്കുക എന്നൊരു നിലപാടിലേക്ക് യൗസേപ്പ് മാറുന്നു. ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കല്ല, മറ്റുള്ളവരെ നീതീകരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടിയാണ്. നമുക്ക് സാധാരണയായി നീതിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം നമുക്ക് ന്യായീകരണങ്ങളുണ്ടാകും, നീതീകരണ കാര്യങ്ങളുണ്ടാകും. ഈ സ്വയം നീതീകരിക്കാതെ അപരനെ നീതീകരിക്കുന്നൊരു മനോഭാവമുള്ളത് കൊണ്ടാണ് നീതിമാനാണ് എന്ന് യൗസേപ്പ് വിളിക്കപ്പെടുന്നത്. മറ്റൊന്ന്, യൗസേപ്പ് തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ അഭയം പ്രാപിക്കുന്നത് മാനുഷിക ചിന്തകളെയല്ല, മാനുഷിക കോടതികളെയല്ല, ദൈവത്തെയാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കും, വിശുദ്ധ മത്തായി സുവിശേഷം 1:19-24 തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. യൗസേപ്പ് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കെ അവളെ എങ്ങനെയാണ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കേണ്ടതെന്ന് ഗാഢമായി ചിന്തിച്ചിരിക്കെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ്റെ വാക്ക് കേട്ട് നിദ്രയിൽ നുണർന്ന് യൗസേപ്പ് പ്രവർത്തിക്കുന്നു. അവളെ ഉപേക്ഷിക്കാതെ അവളെ സ്വീകരിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിനും ജനിക്കുന്ന ശിശുവിനും
താങ്ങും തണലുമായി ജീവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന യോസേപ്പിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. യോസേപ്പിതാവ് നിദ്രയിൽ നിന്ന് ഉണർന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട് ഇന്ന് ഉറങ്ങുന്ന യോസേപ്പിതാവുള്ള കാലമാണ്. എല്ലാം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുക, വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നതിനനുസരിച്ച് നൂറ് നൂറ് ഭക്തമാർഗങ്ങളും അതിന് ചുറ്റിപ്പറ്റിയുള്ള കച്ചവടങ്ങളും പുരോഗമിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിൽ. യോസേപ്പിതാവ് കിടന്നുറങ്ങുന്നതായിട്ടാണ് ഒരിടത്ത് കാണാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ സുവിശേഷ ഭാഗത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, യോസേപ്പ് ഗാഢമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടാണ് പറയുന്നത് യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്നു. ഇത് ഉറക്കത്തെ സംബന്ധിച്ചല്ല. സ്വപ്നങ്ങൾ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുണ്ട്. സ്വപ്നങ്ങൾ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നങ്ങളുണ്ട്, ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളുണ്ട്. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിലായിരിക്കും, പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വപ്നങ്ങളുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോഴുണ്ടായൊരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ യോസേപ്പിൻ്റെ സ്വപ്നം. യോസേപ്പ് പഴയ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് പഴയ നിയമ യോസേപ്പ് നമുക്ക് കാണാൻ പറ്റുക. യോസേപ്പ് അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു. ആ ഉത്തരം ഇതാണ്, ഈ ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രനാണ്. യോസേപ്പിനോട് ഇത് പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനാവേളയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതനുസരിച്ച് മറിയത്തെ സ്വീകരിക്കാൻ യോസേപ്പ് തയ്യാറാവുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഉള്ളി വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളെ മുഴുവൻ ലോകപ്രകാരം ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മിക്കവാറും വന്നുകൂടുന്ന ഒരു വലിയ അബദ്ധം നമ്മുടെ തിരഞ്ഞെടുപ്പുകളും സ്വീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും ദൈവോന്മുഖമായിട്ടല്ല, അതുകൊണ്ട് തന്നെ അവരനെ നീതീകരിക്കുന്നതോ അവരന് വേണ്ടി നിലകൊള്ളുന്നതോ ആയിട്ടല്ല. എന്റെ പേര് റോസി. ഞാൻ വിളിക്കണത് എന്റെ ഒരു മരുമകനും എന്റെ ഒരു പേരക്കിടാവിനും വേണ്ടിയാ. രണ്ട് പേരുടെ പ്രശ്ന. മരുമകൻ അപാരമായി കുടിച്ച് കുടുംബമൊന്നും നോക്കൂല. കുട്ടികളുടെ എല്ലാം തല്ലി പൊളിക്കും, കഞ്ഞൊക്കെ വലിച്ചെറിഞ്ഞ് കറിയൊക്കെ വലിച്ചെറിഞ്ഞളയും, കൊച്ചിങ്ങളൊക്കെ തല്ലും പെട്ടിയാളെയും തല്ലും. കിടത്തുറക്കൂല, ബഗളും ആയില്ലും, തുറത്തുമായി കൂട്ടി കിടത്തുറക്കാൻ പറ്റാത്ത അഹങ്കാരമാണ് അവന്, ഭയങ്കര അഹങ്കാരം. അതുകൂടാണ്ടാണെങ്കിൽ കുടുംബത്തെ ഒന്നും കൊടുക്കൂല, സാധനം കൊടുക്കില്ല. അവൻ പറയണ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അവള് ഈ ഹരിതസേനയുടെ പണിക്ക് പോണേന്, ഒരു മോളെ ഉള്ള ഒഴിവാക്കി എല്ലാവരും മരിച്ചു. ഭയങ്കര കഷ്ടപ്പാടും കടവും കടബാധ്യതയൊക്കെയാണ്. ഇപ്പൊ ആർജിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടുവന്നേക്കണേന്ന് അവന്. മുഴുവൻ കടവാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ അവൻ ആധാരം മണയം വെച്ച് കുടിച്ച് തീർത്തു 3 ലക്ഷം 4 ലക്ഷത്തോളം ഇപ്പൊ ബാങ്കിൽ ലോൺ വന്ന് ജപ്തി ആയാനോ ആധാരം. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ആളാണ് ഈ കുടിക്കുന്നത്? കംപ്ലൈന്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നവനാണ് ഈ കുടിയും വരും. ഭയങ്കര കുടിയും വരിയുമാണ്. അങ്ങനത്തെ ഒരു ചീക്കട്ടുണ്ട് സംഭവം. അവൻ കുടിച്ചെങ്കിൽ അമ്മ പിടിച്ചുകൊണ്ട് കൂട്ടിപ്പിച്ച് അവന്റെ മീൻ കച്ചവട തട്ടി നിൽക്കാനും മീനെടുക്കാൻ കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോകും. കറക്കൊന്നും കൊണ്ടുപോയില്ല. ഈ കുടിയാണ് കുടിച്ചത്. വന്ന് വീട്ടില് വെകളും കാശ് ചോദിച്ച് വെക്കണം. പിന്നെ അവൻ പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാതെ വെക്കണം. അങ്ങനെ ഒരു പേരക്കിടാവ് ഒരു ആങ്കൊച്ചാണ് ഉള്ളത്. ബാക്കിയെല്ലാം മറ്റൊക്കെ പോയി. ആ ഒരു പേങ്കടാവുള്ളത് ചോദ്യമാണ്. എന്തോ 22 വയസ്സായി സോറിയാസാണ്. അപ്പന്റെ ഭയങ്കരമായ ബഹളത്തിൽ നിന്നാണ് പറയണം. അപ്പൊ ഞാനൊരു ബ്രദറിനെ കണ്ടു, ഒരു വൈദ്യരെ കണ്ടപ്പോ അവരൊക്കെ പറയണത് മാനസിക പ്രശ്നമാണോ ചെറുപ്പം. ഇന്നാളൊരിക്കും ബ്രദറിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ടുമൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ. നമ്മള് ഈ ഒരാൾ മദ്യപിക്കുന്നു, അത് മദ്യപിക്കുന്നത് ഒരാളെ കുറ്റക്കാരനായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ട ഒരു നിലപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധി സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾ ശത്രുപക്ഷത്താകാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ മദ്യപിക്കുന്ന എപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള മുറിവുകളോ വേദനകളോ നിരാശയോ ഒക്കെ അയാളെ ബാധിക്കുമ്പോഴാണ് അത് കൂടുക.
മാത്രമല്ല അയാൾക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അയാൾ നേരിടുന്നുണ്ട്. അപ്പം അയാളൊരു കുറവുള്ള മനുഷ്യനാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സഹോദരിയുടെ മരുമകനാണ്, മകൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. അപ്പോൾ ആ മകന് ഇങ്ങനൊരു കുറവുണ്ട്, അയാളൊരു വിഷമാവസ്ഥയിലാണ് എന്നാണ് അയാൾ അയാളുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ വെളിപ്പെടുത്തുന്നത്. മദ്യപിക്കുന്നതും കുടുംബത്തിൽ ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം കൊണ്ട് അയാൾ വെളിപ്പെടുത്തുന്നത് ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, ഞാനൊരു കുഴപ്പത്തിലാണെന്നാണ്. നമുക്ക് എളുപ്പത്തിൽ അയാളെ കുറ്റപ്പെടുത്തി മാറ്റാൻ പറ്റും. എങ്ങനെ, അയാൾ കൊള്ളരുതാത്തവനാണെന്ന് ഒറ്റ തീരുമാനം എടുത്താൽ നമുക്ക് അയാളെ തള്ളിക്കളയാം, അല്ലെങ്കിൽ അയാളെ മദ്യപാനിയാണ് എന്നൊരു മുദ്ര കുത്തിയാൽ നമുക്ക് അയാളെ തള്ളിക്കളയാം. നമുക്ക് അയാളെ നേടുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അയാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് അയാളെ സഹായിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ അയാളെ തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അയാളുടെ കുറവുകൾക്ക് പകരം ചിന്തിക്കാൻ പറ്റും. അയാളുടെ ജീവിതത്തിൽ സ്നേഹം അനുഭവിച്ച് വളർന്ന ഒരാളാകണമെന്നില്ല. അയാളുടെ മാതാപിതാക്കളിൽ നിന്നോ അയാളുടെ കുടുംബത്തിൽ നിന്നോ ഒരു സ്നേഹാനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അയാൾക്കുള്ള ആ പോരായ്മയാണ് അയാൾ അയാൾക്ക് ഏറ്റവും അടുത്ത് അയാളെ സ്നേഹിക്കുന്ന ആളുകളെ എതിർക്കുക, അവരെ വിഷമിപ്പിക്കുക എന്നൊരു സ്വഭാവത്തിലേക്കാണ് വരുന്നത്. അത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണത്. നമ്മൾ നമുക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെയാണ് നമ്മൾ ദ്രോഹിക്കുക. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എനിക്ക് കിട്ടാതെ പോയതിൻ്റെ ആ മുറിവും വേദനയൊക്കെ അയാൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ മകളോട് പറയേണ്ട ഒരു കാര്യം, ഇത് മകൾക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ ഈ ഭർത്താവിൻ്റെ അമ്മ, അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടുന്നത് വലിയ തടസ്സം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം. ഉണ്ട് അല്ലേ, അതറിയാം. അപ്പോൾ അതാണ് അയാൾക്ക് അയാളുടെ ഭാര്യയോട് കാണിക്കുന്ന ഈ പകയുടെ മുഴുവൻ അടിസ്ഥാനം. അതായത് സാധാരണഗതിയിൽ അമ്മയെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. അമ്മ എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അമ്മയാണല്ലോ, അപ്പോൾ അമ്മയെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയോടുള്ള ആ ദേഷ്യം, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അമ്മയോടുള്ള ആ ദേഷ്യം മുഴുവനും ഭാര്യയോടായിരിക്കും പ്രകടിപ്പിക്കുക. കാര്യം ഭാര്യയ്ക്ക് 5 സ്വഭാവമുണ്ട്. അവൾ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, സുഹൃത്താണ്, കാമുകിയാണ്. ഈ 5 ഭാവമുള്ളതാണ് ഈ പറഞ്ഞ സ്ത്രീ. അപ്പോൾ അവരോടുണ്ടാകുന്ന ഈ അമ്മയോടുള്ള എതിർപ്പ് മുഴുവനും ആയിരിക്കണം അവരെ തല്ലുന്നതിൻ്റെയും അവരോട് ദേഷ്യം ഉണ്ടാവുന്നതിൻ്റെയൊക്കെ പുറകിലുള്ളത്. ഈ അമ്മയുടെ ഒരു സ്വഭാവം മിക്കവാറും ഈ ഭാര്യ കാണിക്കണമുണ്ടാവും. രണ്ട് കാര്യങ്ങളാണ്, കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യാനുണ്ടാവണം. ആ രണ്ടും ഒഴിവാക്കാതെ നമുക്ക് അയാളെ തൊടാൻ കഴിയില്ല. ഇപ്പം നമുക്കൊരാളുടെ ഒരാളെ കൊല്ലണമെങ്കിൽ പോലും കയ്യെത്തും പാങ്ങിലെത്തണ്ടേ, അയാളുടെ അടുത്തെത്തണ്ടേ. ഇപ്പം നമ്മളിങ്ങനെ എതിർത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ മദ്യത്തെയാണ് എതിർക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് നേരിട്ട് അയാളെയാണ്, അയാളുടെ കുറവിൽ പറയുന്നു. അയാൾ പൈസ ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ അയാൾ കുടുംബം നോക്കുന്നില്ല, അയാൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അയാൾ മദ്യപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം അയാൾക്ക് തന്നെ അറിയാം. ഇതൊക്കെ കുഴപ്പം പിടിച്ചേർപ്പെടാമെന്ന് അയാൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കരമായ പ്രകോപനം ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അയാളെ ഈ കുറ്റപ്പെടുത്തി ചിന്തിക്കുന്ന ഭാവം ഒഴിവാക്കണം. ഞാൻ ചോദിക്കട്ടെ, സഹോദരിയുടെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നോ? മദ്യപിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു. അന്ന് സഹോദരിക്ക് വിഷമം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് ഈ 10-14 വയസ്സൊക്കെ ഉള്ളപ്പോ ഈ മകൾക്ക് എങ്ങനെയായിരിക്കും? അപ്പോ അവൾക്ക് അപ്പനോട് അവൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് അവളുടെ ഉള്ളിൽ കാണും. അത് ഇപ്പോൾ അവൾക്ക് അപ്പനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, അപ്പം മരിച്ചുപോയി വർഷങ്ങളായി. പക്ഷേ അവളുടെ ആ ചെറിയ പ്രായത്തിൽ ഒരു പുരുഷൻ എന്ന് പറയുന്ന ആളോട് അവൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിയോജിപ്പ് മദ്യപിക്കുന്നു എന്നുള്ളതാണ്. മദ്യപിക്കുന്നു, ഇങ്ങനെ ആക്രമിക്കുന്നു. അപ്പനോട് ഈ മകള് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ, അപ്പനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ, അതായത് അപ്പൻ ചെയ്തത് ശരിയാണെന്നല്ല, അപ്പന് 100 കുറവുണ്ടാവും. ആ കുറവുകളോടുകൂടി ആദ്യം ഈ മകൾ അപ്പനെ സ്വീകരിക്കണം. അപ്പൻ്റെ കുറവുകളോടുകൂടി, ആരും പൂർണ്ണരല്ല, നമുക്കൊക്കെ കുറവുകളുണ്ട്. നമ്മൾ കഴിഞ്ഞു വന്ന ജീവിതത്തിൽ പണ്ടൊക്കെ അങ്ങനെയാണ്, പുരുഷാധിപത്യം ഉണ്ടായ കാലമാണ്, സ്ത്രീകളെ മാനിക്കാത്ത കാലമാണ്, അടിമയായിട്ട് കരുതിയിരുന്ന കാലമാണ്. അപ്പം അന്ന് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ സ്ത്രീകളെ ആക്രമിക്കുകയൊക്കെ ഒരു പുരുഷൻ്റെ കഴിവായിട്ടാണ് മാനിക്കപ്പെട്ടിരുന്നത്. കുടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നവൻ അവൻ ആണാണ് എന്നാണ് പൊതുവേ
ഈ അമ്മായിയമ്മ പോലും പറയുക, സ്ത്രീകൾ തന്നെ പറയും, അമ്മായിയമ്മ തന്നെ പറയും അവനാണ് അവൻ്റെ അടുത്ത് കളിച്ച് അങ്ങനെ ഇരിക്കുമെന്ന് പറയും അടികൊള്ളുമ്പോൾ. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്താണ് ഈ പെൺകുട്ടിക്ക് അപ്പനോട് എതിർപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവളോട് പറയേണ്ടത്, ആദ്യം അവൾ ഭർത്താവിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവൾ അപ്പനോടൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പൻ്റെ കുറവോടുകൂടി, മദ്യപാനത്തോടുകൂടി, അപ്പൻ്റെ ദുശീലങ്ങളോടുകൂടി അപ്പനെ സ്വീകരിക്കണം. കാരണം നമ്മൾ എന്ത് തട്ടിമാറ്റാൻ ശ്രമിച്ചാലും ഇരട്ടിയായിട്ട് തിരിച്ചു വരും. നമുക്കൊക്കെ ജീവിതത്തിൽ സഹനം ദൈവം വെച്ച് നീട്ടും. ആ സഹനം നമ്മൾ തട്ടി നീക്കുമ്പോൾ ആ സഹനം ഡബിളായിട്ട് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അപ്പനിൽ നിന്ന് അപ്പനെ തള്ളിക്കളഞ്ഞപ്പോൾ അപ്പനേക്കാൾ 100 ഇരട്ടി പ്രകോപനകാരിയായ ഒരു ഭർത്താവിന് വീണ്ടും ഒക്കെ കിട്ടി. അപ്പോൾ ആദ്യം അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറയണം. പിന്നെ ഭർത്താവിനെ ഈ കുറവുകളോടുകൂടി അംഗീകരിക്കണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനാവസ്ഥയാണ് അയാൾ മദ്യപിക്കും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, തോറ്റു പോകുന്നത് ബഹളം ഉണ്ടാക്കുന്ന ആളാണോ ബഹളം ഉണ്ടാക്കാത്ത ആളാണോ? നമുക്ക് പെട്ടെന്ന് തോന്നും ഈ ബഹളം ഉണ്ടാക്കാത്ത ആൾ തോറ്റുപോയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ബഹളം ഉണ്ടാക്കുന്ന ആൾ തോറ്റുപോയി. അയാൾ സ്വന്തം തുണിയുരിഞ്ഞ് കളയുന്ന പോലെയാണ് ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ. ഐ എം നത്തിങ് എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഒന്നുമല്ല, എനിക്കൊരു ബലമില്ല, എനിക്ക് ക്ഷമയില്ല എന്നൊക്കെ അയാൾ പറയണതേ. ആ അപ്പം അയാൾക്ക് ഈ നിരാശയും പ്രശ്നങ്ങളും ഒക്കെ അയാളുടെ അകത്ത് ഉണ്ടാവും. അപ്പോൾ മകളോട് പറയേണ്ടത്, അയാളെ ഇങ്ങനെ ഒന്ന് സ്വീകരിക്കാൻ പറ. ഈ ഇപ്പം മദ്യപിച്ച് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ തന്നെ ഒന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ. ആദ്യം അപ്പനോട് ക്ഷമിച്ച് അപ്പനെ സ്വീകരിക്കണം, എന്നിട്ട് മകളോട് ഈ ഭർത്താവിനെ സ്വീകരിക്കണം. ഇതിനൊക്കെ പറ്റണമെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വെച്ചെന്നുള്ള ചോദ്യം അവസാനിപ്പിക്കണം. സഹോദരി, ഞാൻ ചോദിക്കട്ടെ, ആ സഹനം പോലും പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെയും ഒരു കണ്ണീര് ബാക്കിയിരിപ്പുണ്ട്. അത് ആ കണ്ണീരും കൂടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിയും രക്ഷ അനുഭവിക്കും. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് മരിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ തരണം ചെയ്തില്ലേ, നമുക്ക് കഴിഞ്ഞില്ലേ, ഈ നമ്മളെ സ്നേഹിക്കാനായിട്ട് ആരും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈശോ ഉണ്ടല്ലോ, ആരുമില്ല, എനിക്ക് ആരും ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈശോ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഈശോ എനിക്ക് വേണ്ടി കുരിശ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി ഈ പറഞ്ഞ ഭർത്താവിനോടും സഹോദരി ക്ഷമിക്കണം. അവൾ ഈ കുഞ്ഞിന് ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ അനുഭവിച്ച വേദനയൊക്കെ ഓർത്ത് ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തോടും ക്ഷമിക്കണം. ദൈവം ഇത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി, ഒരാളെ നേടാൻ വേണ്ടി തരുന്നൊരു അവസരമാണെന്ന് കാണണം. ഒരാളെ നമുക്ക് നേടാൻ പറ്റും, അയാളെ നേടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ നിരവധിയായ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടും. അപ്പം അതുകൊണ്ട് മകളോട് ഇത് പറയണം, ദൈവത്തോട് ക്ഷമിക്കണം. ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് തള്ളിക്കളഞ്ഞ് പ്രാർത്ഥിക്കരുത്, ഇയാളെ മാറ്റി തന്നെയെന്ന് പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ഇയാളില്ലായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കരുത്. അയാളെ നിഷേധിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്, അയാളെ കുറവുകളോടുകൂടി. ആദ്യം പറയുമ്പോൾ ഇത് അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇതവൾ ചെയ്താൽ അവൾക്ക് പിറ്റേന്നോട്ട് അനുഭവം ഉണ്ടാവും, അയാൾ ഒതുങ്ങും. ഇപ്പം ഞാൻ പറയണത്, ഇപ്പം അനുഭവിക്കുന്ന അയാളുടെ ഈ ഭീകര പ്രവർത്തനമുണ്ടല്ലോ, ഈ ബഹളം ഉണ്ടല്ലോ, അത് ആദ്യം അവസാനിക്കും. അപ്പോൾ ആദ്യം അവൾ ചെയ്യേണ്ടത് അപ്പനോട് ക്ഷമിക്കുക, ദൈവം തന്ന ഈ ജീവിതത്തെ ക്ഷമയോടെ സ്വീകരിക്കുക. ദൈവകരങ്ങളിൽ നിന്ന് ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ തന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഉപരിനന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം തന്നെ വിളിച്ചവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നന്മയായിട്ടിത് മാറും എന്നൊരു ബോധ്യത്തോടെ സ്വീകരിക്കുക. അവളിത് ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മകൻ്റെ അസുഖത്തിനും കുറവുണ്ടാവും. ഈ മകനും പ്രശ്നമുണ്ട്, പക്ഷെ അപ്പനാണ് മകൻ്റെ രോഗത്തിൻ്റെ കാരണം എന്നൊന്നും പറയരുത് കേട്ടോ. സോറിയാസിന് മാനസികമായൊരു തലമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. മനസ്സ് പ്രകോപിച്ചാൽ ആ ശാരീരിക രോഗം കൂടും, പക്ഷെ അതിനോടൊപ്പം നമ്മൾ കാണേണ്ട അവന് കഫത്തിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളത്, ജലദോഷം വരില്ല, അവന് ഡ്രൈ സ്കിന്നായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സോറിയാസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അത് റേഡിയോ മരിയയിൽ എൻ്റെ നമ്പർ ചോദിച്ചാൽ അവർ തരും. ആ നമ്പർ പറഞ്ഞാൽ കഴിക്കേണ്ട മരുന്ന് എന്ത് കഴിച്ചാൽ നമുക്ക് കുറവുണ്ടാവുമെന്ന് പറയാൻ പറ്റും കേട്ടോ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം, സഹോദരി വിഷമിക്കുക.
ഒരു ദിവസം എന്നാ വിളിക്കണ്ടേ ബ്രദറിനെ? ഞാൻ ഒരു ദിവസം അവക്കടയിൽ ചെന്നിരുന്നിട്ട് വിളിച്ചിട്ട് അവക്കൊന്ന് കൊടുക്കായി. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉണ്ടോ? പോലും കേൾക്കൂല. എല്ലാ ബുധനാഴ്ച ഞാൻ ഇങ്ങനെ സഹിച്ചല്ലേ ജീവിക്കണേ, ഇനി ഞാൻ എന്ത് സഹിക്കാനാണ് പറയണ? ബ്രദറിനൊക്കെ അങ്ങനെ പറയാൻ പറ്റും, അമ്മക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് രണ്ട് തരത്തിൽ സഹിക്കാം. ഒന്ന് പെറുപെറുത്തുകൊണ്ട് സഹിക്കാം, ഒന്ന് പെറുപെറുക്കാതെ സഹിക്കാം. ഈ കൊന്നുകൊറിന്തർ പത്തെ പത്തി പറയുകയും മെരിബാലെ മാസായിൽ വെച്ച് ജനം ദൈവത്തിനെതിരെ പെറുപെറുത്തു, ദൈവം സംഹാരകനയച്ച് അവരൊറ്റയടിക്ക് നശിപ്പിച്ചു കളഞ്ഞു. ഈ പെറുപെറുപ്പ് ദൈവസന്നിധിയിൽ ദൈവനിഷേധമാണ്. അപ്പം അതിന് ഗുണം കിട്ടില്ല. ഞാൻ പറയണത് നമ്മൾ സഹിക്കുകയും വേണം, ഗുണം കിട്ടുകയും ചെയ്യില്ല. ഈശോ കുരിശെ കിടക്കുന്ന സമയത്ത് പറയുകയാണ്, എനിക്കൊരു കഷ്ടമാണ് പിതാവ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ കുരിശെ കിടക്കുന്നത്, ഈ ദുഷ്ടന്മാർക്കൊരു ബോധം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ രക്ഷാകര പ്രവൃത്തി ഇല്ലാണ്ടായിപ്പോയേനെ, കുരിശെ മരിക്കുന്നത് വെറുതെ ആയിപ്പോയേനെ. അപ്പം കുരിശെ മരിക്കുന്നത് രക്ഷാകരമാകുന്നത് പിതാവേൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സഹനത്തെ നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ പറ്റും, നിഷേധമായിട്ടും മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇത് മകളോടൊന്ന് പറയുക, പറ്റുമെങ്കിൽ ബുധനാഴ്ച വിളിക്കുക. ബുധനാഴ്ച മിക്കവാറും ഞാൻ ഉണ്ടാവുന്നതാണ്, വിളിക്കാൻ ഞാൻ അവളോട് സംസാരിക്കാം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അപരനെ ന്യായീകരിക്കാൻ പറ്റാതെ പോകുന്ന, നീതീകരിക്കാൻ പറ്റാതെ പോകുന്ന അയാളുടെ ജീവിതത്തിലുണ്ടായ കുറവുകളും അനുഭവങ്ങളുമായിരിക്കാം അയാൾ ഒരുപക്ഷെ ഇപ്രകാരം വേദനിപ്പിക്കുന്ന, വേദനാകരമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഓർക്കാൻ പറ്റാതെ പോകുന്ന. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, യോസേപ്പിൻ്റെ ജീവിതത്തിൽ താൽക്കാലിക ലക്ഷ്യങ്ങളെക്കാൾ ഉപരി ഈ ദൗത്യബോധം ജീവിതത്തിൽ പരിപൂർണതയ്ക്കായുള്ള അവസരങ്ങളെ ഗൗരവമായി യോസേപ്പിനെ കാണാൻ പറ്റി. അതുകൊണ്ട് യോസേപ്പിൻ്റെ അധ്വാനം സാധാരണ അധ്വാനത്തെക്കാൾ ഉപരിയായ മെച്ചപ്പെട്ട ഒരനുഭവമായി തീരും. ഇപ്പോൾ സാധാരണഗതി നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതം കഴിയാൻ വേണ്ടി അധ്വാനിക്കുന്നു. ഈ അധ്വാനം സാമാന്യഗതിയിൽ ഗുണകരമാകാം. ആ സാമാന്യഗതിയിലുണ്ടാകുന്ന ഗുണത്തെക്കാളേറെ അനുഭവപ്രദമാകുന്നത് ഇത് ദൈവത്തെ പ്രതി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. ദൈവത്തെ പ്രതി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകുമ്പോൾ അതിനുള്ളൊരു ഗുണം അത് തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്തതാകും. ഇപ്പം നമ്മൾ മനുഷ്യ മാനുഷികതയിൽ നമ്മുടെ കുടുംബജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ അധ്വാനിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ളൊരു ധാരണ എന്താണ്? ഇതിൻ്റെ ഉൽപ്പന്നം സ്വീകരിക്കുന്നവർ, ഇതിൻ്റെ ഫലം സ്വീകരിക്കുന്ന ആളുകൾക്ക് നമ്മോട് നല്ല അഭിപ്രായം ഉണ്ടാകണം. ഇപ്പം വീട്ടിലൊരു കറി വയ്ക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആരാണോ കറി വയ്ക്കുന്നത്, അങ്ങനെ വയ്ക്കുന്നയാൾക്ക് അത് വയ്ക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ്? അത് കഴിക്കുന്ന ആളുകൾ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുകയും അഭിനന്ദിക്കുകയും നന്ദി കാട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതേസമയം അയാളിത്
എനിക്ക് ഒരു കാലത്ത് നമുക്ക് ഭയങ്കരമായ ഞെരുക്കം ഉണ്ടായത് മിക്കവാറും പേർക്ക് പറ്റിയത് അതാണ്. അപ്പോൾ അത് ദൈവം തന്നെ ഇടപെട്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തും. ഇതൊന്ന് ചെയ്യുക, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. പേരെന്താണ്? സുഭാഷ് എന്നാണ്. സുഭാഷ്, ആ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം സുഭാഷ്, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഈ നമ്പറിൽ ഞാൻ എപ്പോഴെങ്കിലും വിളിക്കണോ? അടുത്ത ബുധനാഴ്ച ഉണ്ടാവും, ഞാൻ വിളിക്കാം, അപ്ഡേഷൻസ് പറയാം. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇത് എവിടെയാണ് സ്ഥലം? ഇത് അരൂരാണ്. അരൂരാണ് ഓഫീസ്. റേഡിയോ മരിയയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. റേഡിയോ മരിയ എന്നാണ്. ബ്രദറാണ്, ബ്രദർ മാർട്ടിൻ. എന്താ പേര്? മാർട്ടിൻ. മാർട്ടിൻ ഇപ്പൊ നമ്മൾ കേട്ട ഈ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടൊന്ന് ചിന്തിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ദൈവിക ആലോചന. യോസേപിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാര്യമായി നമുക്ക് കാണാവുന്ന കാര്യം, ദൈവിക ആലോചനകളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിന്നൊരാളാണ്. ദൈവവുമായിട്ട് ആലോചിക്കുന്നു, ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു ആലോചന ദൈവത്തോട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നത് കൊണ്ട് ദൈവം യോസേപിതാവിന് സ്വപ്നത്തിലൂടെ ഒരു അറിയിപ്പ് നൽകുന്നു. ആ അറിയിപ്പിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ നടക്കുന്ന യോസേപ്പ് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നത് കർത്താവിൻ്റെ ഇടപെടലിലൂടെയാണ്. പിന്നീട് യേശുവിനെ ബാല്യത്തിൽ ശൈശവ ഘട്ടത്തിൽ രക്ഷിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനും യോസേപ്പിന് തുണയാകുന്നത് കർത്താവിൻ്റെ ദൂതൻ്റെ സംഭാഷണമാണ്. അതിന് കാരണം ഇതാണ്, നിരന്തരമായി ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അങ്ങയുടെ മുമ്പിലാണ് എന്ന് പറയാവുന്ന ഒരു ആലോചനയുടെ പക്ഷം യോസേപ്പ് എപ്പോഴും പുലർത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, എല്ലാ ജീവിത പ്രതിസന്ധികളുടെയും അറ്റത്തെത്തിയ ശേഷമാണ് നമ്മൾ കർത്താവെ സഹായിക്കണേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചെയ്ത പ്രവൃത്തികളൊന്നും ദൈവാലോചന ഇല്ലാണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും ആരംഭിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് വഴിയാണ് നടക്കേണ്ടത്, എന്താണ് ഇതിലൂടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് അങ്ങ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കാറില്ല. താൽക്കാലിക ലക്ഷ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കഴിക്കണം, എങ്ങനെ കഴിച്ചാലാണ് എനിക്ക് ഗുണമെന്നൊരു ആലോചന ഇല്ലാണ്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അജീർണം പിടിക്കുന്നത്. അജീർണം പിടിച്ച ശേഷം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടാവാം, പക്ഷേ ഈ കഴിക്കുന്നതിന് മുൻപ് ഇത് ഇത്രയും എനിക്ക് കഴിക്കാമോ എന്നതിനെക്കുറിച്ച് ഞാനൊരു ആലോചനയിലെത്തുന്നില്ല. രണ്ടാമത്തെ ഭാഗം, ഈ ഒരു പ്രവൃത്തിയുടെ പരിപൂർണത, ആത്യന്തികത എന്ന് പറയുന്നത് ദൈവ പദ്ധതിയാണ്. താൽക്കാലികമുണ്ട്, ദൈവ പദ്ധതിയുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തോട് നമുക്ക് താല്പര്യം തോന്നുന്നതിന് രണ്ട് കാര്യങ്ങൾ താൽക്കാലികമായിട്ടുണ്ട്. ഒന്ന് വിശപ്പാണ്, രണ്ടാമത് രുചിയാണ്. വിശപ്പും രുചിയാണ് ഭക്ഷണം കഴിക്കാനുള്ള താൽക്കാലിക ആവശ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ വിശപ്പോ രുചിയോ അല്ല യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യം. ഭക്ഷണത്തിൻ്റെ ആവശ്യം ജീവൻ്റെ നിലനിൽപ്പാണ്. അപ്പം ജീവൻ്റെ നിലനിൽപ്പിന് അതാണ് ആത്യന്തികമായതിൻ്റെ ലക്ഷ്യം. ഈ ആത്യന്തികമായ ആ ലക്ഷ്യം, ജീവൻ നിലനിർത്തുക, അധ്വാനിക്കുക, അധ്വാനം വഴി മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുക, ഇങ്ങനെയുള്ള ദൈവികമായ പദ്ധതികൾ രണ്ടാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആത്യന്തികമായ പദ്ധതികളെ നാം മനസ്സിലാക്കില്ല. നാം മനസ്സിലാക്കുന്നത് പ്രത്യക്ഷത്തിൽ വിശപ്പ്, ആദ്യത്തെ ഒരു ഘടകം വിശപ്പാണ്. വിശപ്പുണ്ടോ? വിശപ്പുണ്ട്. വിശപ്പുണ്ടെങ്കിൽ എന്തു കഴിച്ചാലും രുചിയും തോന്നും, കാരണം നമുക്ക് വിശക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, വിശപ്പ് അത്രയും ഇല്ല, അല്ലെങ്കിൽ വിശപ്പ് അനുഭവപ്പെടുന്നില്ല, വിശപ്പ് എപ്പോഴും അനുഭവപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അനുഭവപ്പെടാത്ത സമയത്തും രുചിയുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ രുചിയെ പ്രീതിപ്പെടുത്തി കണ്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. രുചിയും, രുചി എവിടെ വരെയാണ്? നാവിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന വരെ മാത്രമാണ് രുചി. അത് കഴിഞ്ഞാൽ പിന്നെ അരുചിയാണ്. അത് തന്നെ തിരികെ വന്നാൽ നമുക്ക് അരുചി ഉണ്ടാകും. ഇറ്റലിയിലേക്കുള്ള ആളുകളെക്കുറിച്ച് ഇങ്ങനെ സാധാരണ പറയും, അവർ ഒമറ്റേറിയുണ്ട്, അതായത് ഭക്ഷണം കഴിച്ച ശേഷം ഛർദ്ദിക്കാനുള്ള സ്ഥലം ഹോട്ടലുകളിൽ തന്നെ ഉണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ ഛർദ്ദിച്ച് കളയും, എന്നിട്ട് വീണ്ടും ഭക്ഷിക്കും, വേറെ രുചി. അപ്പോൾ രുചിയോടുള്ള താല്പര്യം, താല്പര്യരായ മനുഷ്യർ. അപ്പോൾ രുചിയാണ് താല്പര്യമെങ്കിൽ അത് നാവിൽ നിന്ന് തൊണ്ടയിലെത്തുന്നു, കണ്ണുകൊണ്ട് കാണുന്നു,
മൂക്കിലൂടെ അതിൻ്റെ ഗന്ധം വരുന്നു, നാവിലൂടെ രുചി വരുന്നു, തൊണ്ടയിലെത്തിച്ചേർന്ന് അത് അകത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിന് രുചിയില്ല. പിന്നെ അതിനാകെയുള്ളത് വിശപ്പ് ശമിപ്പിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നതിന് താൽക്കാലികമായ ഘട്ടം പരിശോധിച്ചാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളായാൽ ഭക്ഷണത്തിൻ്റെ ആവശ്യം തീർന്നു. പക്ഷെ എന്നാൽ ഭക്ഷണം എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ജീവൻ്റെ പ്രക്രിയകളുടെ തുടർച്ചയ്ക്ക് മുഴുവൻ ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അവിടെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ്, അധ്വാനിക്കാൻ ആവശ്യമാണ്. ആ അധ്വാനം മുഖേന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന പ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ താൽക്കാലിക ലക്ഷ്യങ്ങളുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ, കേവല യുക്തികളിൽ നമുക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ, ആത്യന്തികതയെ പരിഗണിക്കാതെ വരുമ്പോൾ, വാസ്തവത്തിൽ നാം ദൈവിക ആലോചനയിൽ നിന്ന് അകന്ന മനുഷ്യരായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് അതിൻ്റെ അപൂർണത എപ്പോഴും ഉണ്ടാവും. പരിപൂർണതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ആത്യന്തികതയെ ലക്ഷ്യമാക്കിയ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റണം. മിസ് ഔസേപ്പ് അങ്ങനെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ ആ ഒരു ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ അധ്വാനം എങ്ങനെ ഗുണകരമായിട്ട് മാറുമോ, നമ്മുടെ അധ്വാനം ഫലപ്രാപ്തി ഉള്ളതായിട്ട് മാറും. ഇപ്പം നമ്മൾ അധ്വാനത്തിന് ഫലപ്രാപ്തിയായിട്ട് കാണുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാകുമോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ജോലി കിട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജോലി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചോദിക്കുന്നത് എന്ത് ശമ്പളം കിട്ടുമെന്നാണ്, എന്ത് നമുക്ക് ഫണ്ട് കയ്യിലേക്ക് വരുമെന്നാണ്. അപ്പം പണം കേന്ദ്രീകരിച്ചാണ് നമ്മുടെ അധ്വാനമെങ്കിൽ. ഹലോ, ഹലോ, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് ജോസഫ്. ആദ്യം തന്നെ ജോസഫിന് തിരുനാൾ മംഗളങ്ങൾ. ഇന്ന് മെയ് 1 ആണല്ലോ, വിശ്വ ഔസേപ്പിതാവിന്റെ തൊഴിലാളി മധ്യസ്ഥന്റെ ദിനമാണല്ലോ. അപ്പൊ അതിന്റെ ആശംസകൾ ആദ്യം തന്നെ പറഞ്ഞു. അതേപോലെ ഒരുപാട് സഹിച്ച് കുറെ അധികം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദോഷം വരാണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കണം എന്നുള്ളതുണ്ട്. മനസ്സിഷ്ടമാണില്ല. പുള്ളിക്കാരി പിണങ്ങി അങ്ങോട്ട് പോയി കുറച്ച് ദിവസം മോളെ കെട്ടിച്ചു വിട്ട സ്ഥലത്തേക്ക്. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മോളെ അങ്ങോട്ട് പോയത്. അപ്പൊ എനിക്ക് അല്ല, മോളുടെ മോളെ അമ്മേനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് ആ പ്രത്യേക വയസ്സും അസുഖങ്ങളും കാര്യങ്ങളായപ്പോ അങ്ങനെ പോണ്ടി വന്നു. അവിടേക്ക് കൊറോണക്ക് മുമ്പേ. എവിടെയാണ്? അപ്പൊ അത് കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ തന്നെ കുറച്ചൊക്കെ പിടിച്ചപ്പോ പുള്ളിക്കാരന് ഈ ബാറിലെ വെള്ളം കഴിക്കുന്ന പരിപാടി ഇഷ്ടപ്പെട്ടുണ്ട്. ബാറിലെ വെള്ളം ബിഡിഎഫ് ഒന്നുമില്ലാത്ത ഒരാളെ കിട്ടുന്നായിരുന്നു ആഗ്രഹം. ആരും പറഞ്ഞനുസരിച്ചില്ല. എല്ലാ കാര്യങ്ങളിൽ വെച്ച് പുള്ളിക്കാരന്റെ തല്ലും കാര്യങ്ങളൊക്കെ അതിന് വെച്ച് നൂണ്ടി തല്ല് പുറത്താക്കുന്ന കണ്ടിഷ്ടായി. പുള്ളിക്കാരവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സങ്കടങ്ങൾ കുറച്ച് ആയപ്പോഴും ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു മനസ്സിന്റെ മാനസികമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അവർക്കാർക്ക് എന്റെ തന്നെ കുഴപ്പം വരാൻ റെഡിയാണ്. എവിടേക്കാണ് ഞാൻ വരാൻ റെഡിയാണോ? കുടിക്കണമെന്നുള്ളത് കംപ്ലൈന്റ് ആണ്. എന്താ? ഹലോ, കട്ടായി. ഹലോ, ആ പറഞ്ഞത് വ്യക്തമല്ല, കുടുംബ പ്രശ്നമാണ്. ഹലോ, ഇല്ലില്ല, ഒരു പരിധിവരെ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇത്തരം വേദികളെ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നമ്മൾ ഒരാളെന്ത് ഹലോ ഒരു പരിധിവരെ ഈ കുടുംബ പ്രശ്നങ്ങൾ അവിടെയാണ്. ഈ ഔസേപ്പിതാവിനെ വിളിച്ച സഹോദരൻ ഔസേപ്പിതാവിൻ്റെ പേരുകാരനാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ പരസ്യമായ ചർച്ചകൾക്കൊന്നും വിധേയമാക്കരുത്. അതിൻ്റെ ഒരു കാരണം, ഈ നമ്മൾ കാണുന്ന അതേ വ്യൂ തന്നെ ആകണമെന്നില്ല, നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ആകണമെന്നില്ല മറ്റാൾ കാണുന്നത്. രണ്ടുപേർക്കും ഒരിക്കലും ഒരേപോലെ കാണാൻ കഴിയില്ല. ആ വൈവിധ്യമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വ്യക്തിബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ഈ വൈരുദ്ധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈരുദ്ധ്യത്തെ ആദ്യം അംഗീകരിക്കണം. രണ്ടാമത്, ഒരു ദൈവിക ആലോചന
കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ആലോചന നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ചികിത്സ നേടണമെങ്കിൽ ചികിത്സ നേടാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു, അതിൻ്റെ മുഴുവനായി നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടായിരിക്കും എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക. ഈ ഗാർഹിക ബന്ധങ്ങൾക്കകത്ത്, കുടുംബ ബന്ധങ്ങൾക്കകത്ത് നമുക്ക് കണ്ടെത്താനാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം നമ്മെ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ്. ഞാൻ എന്നെ നിഷേധിക്കാതെ ഒരു ബന്ധവും സാധ്യമല്ല. യൗസേപ്പിൻ്റെ നിലപാട് പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിൽ ഉപേക്ഷിക്കുന്നുണ്ട്. കാരണം നീതിമാനായ ഒരാൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ് യൗസേപ്പ്. കാരണം യൗസേപ്പ് മറിയവുമായിട്ട് ബന്ധമില്ല, വിവാഹം ആലോചിച്ചിട്ടേ ഉള്ളൂ, നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. യൗസേപ്പ് പിതാവ് മറിയത്തോട് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് യൗസേപ്പിന് ഉറപ്പുണ്ട്. അപ്പോൾ യൗസേപ്പിൻ്റെ ജീവിത പക്ഷത്തു നിന്ന് മാത്രം ചിന്തിച്ചാൽ അവിടെ മറിയം തെറ്റുകാരിയാണ്, മറിയം തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ യൗസേപ്പ് തെറ്റുകാരനല്ല. അവിടെ സാമാന്യമായി യൗസേപ്പിന് തീരുമാനിക്കാവുന്നത് ഞാനിത് അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. യൗസേപ്പ് തൻ്റെ ആ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ മറിയത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മറിയത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നതിലൂടെ യൗസേപ്പ് ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ സ്വയം ഉപേക്ഷയാണ്. ഈ സ്വയം ഉപേക്ഷയുടെ വഴിയാണ് ദൈവിക രക്ഷ, അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ ഓരോ പടവുകളും നമുക്ക് കാണാൻ പറ്റും. സ്വയം ഉപേക്ഷയുടെ വഴിയാണ്. അങ്ങനെ സ്വയം ഉപേക്ഷയുടെ ഭാഗമായി ജീവിതത്തിലൊരു ബന്ധം സ്ഥാപിക്കാൻ യൗസേപ്പ് തീരുമാനിക്കുന്നു. അവിടെയും നമ്മൾ കാണുന്നത് ദൈവിക ആലോചനയാണ്. ഈ ദൈവിക ആലോചനയിലേക്ക് എത്താതെ നമുക്ക് സാമാന്യഗതിയിൽ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ല. സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, നമ്മൾ പ്രാർത്ഥനാ ശുശ്രൂഷകരോടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഈ പരാതികൾ പറഞ്ഞിട്ടൊരു ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് മാനുഷികമായ ഒരു പ്രയത്നങ്ങൾക്കും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ്, നമുക്ക് പറയാം, നമുക്കീ കാര്യം പറയാം. നമുക്കീ കാര്യം എങ്ങനെ പറയാം? നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോകാനുള്ള വഴികളെല്ലാം പറയാം. ഈ വഴികൾ പറയാമെന്നല്ലാതെ ഇതാണ് പരിഹാരമെന്ന് പറയാൻ ഒരാൾക്ക് കഴിയൂ, അത് ദൈവത്തിന് മാത്രമാണ്. അത് പറയേണ്ടത് മറ്റൊരു വ്യക്തിയിലൂടെയല്ല, അത് വ്യക്തിപരമായ ഒരു സംഭാഷണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് യൗസേപ്പിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുക. ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ മാത്രമേ, ദൈവം പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ മാത്രമേ, ഒന്ന്, നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരം കേൾക്കാൻ പറ്റൂ. ആ പ്രശ്നത്തിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റൂ. രണ്ടാമത്, ദൈവം നേരിട്ട് സംസാരിച്ച് നമ്മളങ്ങനെ കേൾക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നാം ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. മറ്റൊരാൾ പറയുന്ന ഉപദേശം നമ്മൾ തട്ടിക്കളയും. കാരണം അതിന് നൂറുനൂറ് ഒഴികഴിവുകൾ കണ്ടെത്താൻ നമുക്ക് പറ്റും. മാനുഷികതയുടെ പരിമിതികൾ കൊണ്ട് കുറവുള്ളതുമായിരിക്കും ഈ പറയുന്ന ഉപദേശങ്ങൾ. എന്നാൽ ദൈവം നേരിട്ട് പറയുന്ന കാര്യങ്ങൾ, യൗസേപ്പിന് ദൈവം സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്ത കാര്യങ്ങൾ, യൗസേപ്പിൻ്റെ ജീവിതാന്ത്യം വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ യൗസേപ്പിന് കഴിയുന്നത് തന്നോട് സംസാരിച്ച ദൈവത്തെ കേട്ടയാളാണ് യൗസേപ്പ്. അങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയും എന്നൊരു ബോധ്യം ഉണ്ടാവണം. അത് എല്ലാവരെ സംബന്ധിച്ചും, ഇതിപ്പോൾ സാധാരണഗതി ചിന്തിക്കുന്നത് ഇത് കുറേ കഴിവുള്ള ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകൾ, അങ്ങനെയല്ല. ദൈവം ഏതൊരുവനോടും കൂടെ സഹവസിക്കുന്നവനാണ്. സകല മനുഷ്യർക്കും തുല്യനാണ് ദൈവം. എല്ലാവരോടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളത് കേൾക്കാതെ പോകുന്നത് ട്യൂൺ ചെയ്യാത്തത് കൊണ്ടാണ്. ട്യൂൺ ചെയ്യാന്ന് വെച്ചാൽ ദൈവസന്നിധിയിലേക്ക് തിരിയാത്തത് കൊണ്ടാണ്. രണ്ട് ട്യൂണിങ് മാർഗങ്ങൾ പറയാം. ഒന്ന്, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സ്വന്തം നിലപാടുകൾ അഴിച്ചു പണിയുക. സ്വന്തം നിലപാടുകൾ ഉപേക്ഷിക്കാത്ത ഒരാളോടും ദൈവം സംസാരിക്കില്ല. സംസാരിച്ചാൽ മനസ്സിലാവില്ല നമുക്ക്. ദൈവത്തിൻ്റെ സ്വഭാവം ഒരു സ്വയംദാനത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവത്തെ കേൾക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയണമെങ്കിൽ, യൗസേപ്പ് കേട്ടതുപോലെ ജീവിതത്തിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയണമെങ്കിൽ, നമ്മൾ നമ്മുടെ ഭാഗത്തെ നിരാകരിക്കണം. ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, നിലപാടെടുത്തിട്ടുള്ളത്, അത് സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് നീ പറയുന്നത് പോലെ, നീ പറഞ്ഞാൽ മതി എന്ന് ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയാൽ നിശ്ചയമായിട്ടും ദൈവസ്വരം ശ്രവിക്കാൻ ആർക്കും കഴിയും. അതിന്
ഉന്നതരെന്നോ താഴെയുള്ളവരെന്നോ കുലീനരെന്നോ ഏതെങ്കിലും തരത്തിൽ വിശുദ്ധി പ്രാപിച്ച മനുഷ്യരെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം എന്ന ചിന്തയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം. അങ്ങനെ കേൾക്കുമ്പോഴാണ് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള ഈ ജീവിത പദ്ധതിയുടെയും സന്ദർഭങ്ങളുടെയും ആത്യന്തികതയെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ളതായി മാറണം. നമ്മൾ പറഞ്ഞു തുടങ്ങിയതിനെക്കുറിച്ചാണ്, അധ്വാനത്തിന് ഒരു താൽക്കാലികതയുണ്ട്, അതിനൊരു ആത്യന്തികതയുണ്ട്. ഈ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എപ്പോൾ എത്തിച്ചേരാൻ പറ്റുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതം പ്രയോഗപരമായ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് അങ്ങനെ അധ്വാനിക്കുമ്പോൾ പണമല്ല പ്രധാനമായിട്ട് വരുന്നത്, എനിക്ക് ദൈവം തന്ന ജീവിതാവസ്ഥയോട് പ്രത്യുത്തരിക്കാനുള്ള, നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മുടെ അധ്വാനം മാറും. അന്ന് നമ്മുടെ ചെറുപ്പക്കാരും അനവധി ആളുകൾ വിദേശത്തേക്കും ഒക്കെ പരക്കം പായുന്നതിൻ്റെ പുറകിലുള്ള ഒരു കാരണം ഈ സാമ്പത്തികമാണ് ഒരു വ്യക്തിയെ നിർണയിക്കുന്നതെന്നൊരു ഭാവമാണ്. ദരിദ്രനാണ് യോസേപ്പ്. നമ്മളെപ്പോഴും ഈ ദരിദ്രനായ യോസേപ്പിനോട് ചെന്നിട്ട് പണം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് വൈരുദ്ധ്യം. അപ്പോൾ അതുകൊണ്ട് യോസേപ്പ് അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ മറിയം ദാരിദ്ര്യത്തിൻ്റെ വഴിയിലാണ്. ആ ദാരിദ്ര്യത്തിൻ്റെ വഴിയിലായിരിക്കുന്ന യോസേപ്പ് മഹത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ പറഞ്ഞ ധനമോ ആർജിച്ചെടുക്കാവുന്ന എന്തെങ്കിലും ശേഷിയോ അല്ല, അതിനേക്കാൾ ഉപരി ദൈവമേൽപ്പിച്ച പദ്ധതികളോട് നന്ദിപൂർവ്വമുള്ള പ്രവൃത്തിയാണ്. ഹലോ, ഹലോ, ഞാനേ പറവൂരിനടുത്ത് വണ്ടി പിള്ളിക്കാതിൽ നിന്നാണ്, പേര് കുഞ്ഞച്ചൻ എന്നാണ്. പറയും. അപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോളുടെ ഭർത്താവ് മോൾക്കുള്ള വൈപ്പിനിലാണ് കല്യാണം കഴിച്ചെടുത്തേക്കുന്നത്. മോൾക്ക് രണ്ട് പിള്ളേരുണ്ട്, മൂത്തതിന് 8 വയസ്സും ഇളയതിന് 1.5 വയസ്സ് കഴിഞ്ഞ്. ഇപ്പൊ ഒരു വേറൊരു സ്ത്രീയായിട്ടാണ് അടുപ്പത്തിലാണ്. ഇപ്പൊ സ്ഥലത്തില്ല, ഗ്രീസില് പോയേക്കാണ്. എന്നാലും അവരായിട്ട് ഇപ്പോഴും ഇവന് എന്തോ ഇതുണ്ട്. ഇവിടെ വീട്ടിലോട്ട് വലിയ ഇതൊന്നും ഇല്ല. അപ്പൊ ഇവര് അതിൽ നിന്ന് ഇവനൊന്ന് തിരിഞ്ഞു പോരാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലെ, ഞാൻ പറയുന്നതേ, അത് എങ്ങനെയാണത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? ഉണ്ടെന്ന് മനസ്സിലായത് ആ സ്ത്രീനെ, സ്ത്രീ എന്റെ മോളെ വിളിച്ച് ഒരു ദിവസം സംസാരിച്ച്, അപ്പൊ അവള് ഇങ്ങനെ ഞാൻ വിട്ട് തരൂല്ല, ടോണി എന്നാണ് പേര്, ടോണിന് ഞാൻ വിട്ട് തരൂല്ല എന്നൊക്കെ പറഞ്ഞ്. ഇവൻ ഇത് ശരിക്കും ഉറപ്പായിട്ട് ഉള്ളത് തന്നെയാണ്. സമ്മതിക്കുന്നുണ്ടോ? അവനും സമ്മതിക്കുന്നുണ്ട്. ഇവര് തമ്മില് വിയോജിപ്പാണോ കൊറേ നാളായിട്ട്? ഈ മോളായിട്ട് ഇപ്പൊ ഇതറിഞ്ഞ പിന്നെ ഇത്തിരി എതിർപ്പുണ്ട്. അവളോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു ദിവസം നിന്ന്, അവൻ തെറ്റ് ചെയ്തെങ്കിലും നീ കൂട്ടി നിന്ന് വിളിച്ചുണ്ട് വരാൻ നിന്ന് അതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറയുമ്പോ ഈ ഇവള് അത്രയും ഇത് ചെയ്യണില്ല. ഇതിന്റെ ഒരു മനുഷ്യം ഒരു പ്രശ്നം ഞാൻ പറയുന്നതേ, ഒന്നാമത്തെ കാര്യം ഇത് നമുക്കറിയില്ല, ഇത് ഉള്ളതാണോ ഇല്ലെന്നാണ് അത് നമുക്കറിയില്ല. നമുക്ക് രണ്ടുപേർക്കും, ഞാൻ മകളുടെ കാര്യമല്ല പറയുന്നത്, സഹോദരനും അറിയില്ല എനിക്കും അറിയില്ല. നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം. അത് എന്താണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? എല്ലാ ബന്ധങ്ങളും ശിഥിലമാകുന്നത് സംശയത്തിലാണ്. ഇപ്പം നമ്മളെ ഒരാൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ പണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് സിഗരറ്റ് വലിക്കും. അപ്പം ഞാനും ഒക്കെ അന്ന് വലിക്കുന്ന സമയമൊക്കെയാണ്. അപ്പം ഞാനും വലിക്കും, ഇയാളും വലിക്കും. എന്നെക്കാൾ കുറച്ച് പ്രായം കൂടിയ ആളാണ് ഈ സുഹൃത്ത്, അദ്ദേഹം സിഗരറ്റ് വലിക്കും. അപ്പം ഞങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് ഇയാൾ സിഗരറ്റ് വലിക്കുന്ന അംഗീകരിക്കില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ഈ ആ നേതാവിൻ്റെ മുമ്പ് വെച്ച് ഇയാൾക്കൊരു സിഗരറ്റ് കൊടുത്താൽ, കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ നേതാവ് ഇടപെട്ട് പറയും, ഏയ് അദ്ദേഹം വലിക്കില്ല, മുറുക്ക് മാത്രമേ ചെയ്യുള്ളൂ, വലിക്കില്ല എന്ന് പറയും. അങ്ങനെ ഇയാളെ നീതീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അയാളുടെ മുമ്പ് വെച്ച് ഇയാൾ വലിച്ചു കണ്ടിരുന്നില്ല. വളരെ അപൂർവമായിട്ടുള്ള വലിക്കാറ് കണ്ടിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഇയാളുണ്ടാകാവുന്നൊരു പരിസരത്ത് വെച്ച് അയാൾ വലിക്കില്ല. നമ്മൾ ഒരാൾക്കൊരു കുറവോ ഒരു സംശയമോ ഒരു പ്രശ്നമോ ഉണ്ടായി തോന്നിയാൽ നമ്മൾ ഉടനെ അയാളെ പടിയടച്ച് പുറത്താക്കും. പുറത്താക്കിയാൽ നിശ്ചയമായിട്ടും അയാൾ ആ വഴിക്ക് പോകാനാണ് സാധ്യത.
അതേസമയം ഈ നമ്മൾ പറയുന്ന സംശയ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പുണ്ടല്ലോ, നമ്മൾ വിശ്വസ്തനാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മറ്റുള്ളവരെല്ലാം വിശ്വസ്തരാക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ പേഴ്സണലി വ്യക്തിപരമായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. മറ്റയാൾ അങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാനോ അല്ലെന്ന് പറയാനോ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അവരനും വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുകയും കണ്ടാൽ പോലും സംശയിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. എന്തെന്നറിയാം, ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം. മിസ്റ്റർ ഫ്രാൻസിസും ലിയോയും കൂടി ഒരു പാടത്തൂടെ പോവാണ്. അങ്ങനെ പാടത്തൂടെ പോകുമ്പോൾ ലിയോ പറയും, ഒരു സ്ത്രീയും പുരുഷനും പാടത്ത് കിടന്ന് പാപം ചെയ്യുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഈ ലിയോയോട് ഫ്രാൻസിസ് പറയും, ലിയോ അത് ഒരു പക്ഷേ ഒരു വൈക്കോൽക്കറ്റയായിരിക്കും. അപ്പോൾ ചെന്ന് തട്ടി നോക്കുമ്പോൾ ഒരു വൈക്കോൽക്കറ്റയാണ്. അത് വൈക്കോൽക്കറ്റയായിരുന്നിട്ടല്ല, അത് ഫ്രാൻസിസിൻ്റെ കണ്ണിന് അങ്ങനെ കാണാൻ കഴിയില്ല. ദൈവം അങ്ങനെയാണ്, ദൈവം അശുദ്ധി കാണില്ല എന്നാണ് ജെറമിയ പ്രവാചകൻ പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകൾ തിന്മ ദർശിക്കാനാവാത്ത വിധം പരിശുദ്ധമാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അന്ധമായി, ദൈവമേൽപ്പിച്ച പദ്ധതിയാണ് സ്നേഹത്തെ നമുക്ക് ഹൃദയം കൊണ്ട് മാത്രം വിശ്വസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സ്നേഹത്തെ നമുക്ക് ഒരിക്കലും അളന്നെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ ആ സ്ത്രീ വിളിച്ച് പറയുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ കാണേണ്ട എന്തായിട്ടാണ്? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം തകർക്കാനുള്ള പരിപാടിയായിട്ടാണ്. അപ്പോൾ അവൾ ആ ബന്ധത്തിൽ നിലനിൽക്കാനാണെങ്കിൽ ഏറ്റവും രഹസ്യമായിട്ട് അവനാണെങ്കിൽ അടുത്തില്ലാത്ത സമയമാണ്, അപ്പോൾ രഹസ്യമായിട്ട് നിന്നാൽ പോരെ. അപ്പോൾ അവൾ ഇവിടെ വിളിച്ച് പറയണെന്തിനാണ്? ഇവളുടെ സമാധാനം തകരണം. ഇവളുടെ സമാധാനം തകരുമ്പോൾ ഇവിടെ വിളിച്ചിട്ട് അവനെ ചീത്ത പറയും, അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ അകലും. അങ്ങനെ കൂടുതൽ അകലുമ്പോൾ ഇങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ ദൃഢമാകും. മനസ്സിലായോ? അപ്പൊ നമ്മളെന്ത് മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ പറഞ്ഞോടുത്ത് അവള് അവനിലോട്ട് അടുക്കും. ഇത് സംഭവം 100% ഈ സ്ത്രീയുടെ വീട്ടിലാണ്, കായംകുളത്താണ്. കായംകുളത്ത് ഒരു വീട്ടിൽ വരെയും പോയി, ഇവളുടെ വീട്ടിൽ വരെയും പോയിരുന്ന്. അപ്പൊ നേരത്തെ അവള് എറിഞ്ഞു പോകുന്നുണ്ട്, കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത്. അവര് സ്റ്റേഷനിലൊന്നും വന്നില്ല. ഇവള് എറണാകുളത്ത് ഒരു ചെറിയ ജോലിക്ക് പോകേന്ന്. അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു ആദ്യം ജോലിക്ക് പോകണ്ടെന്ന്. അപ്പൊ ഇവള് ജോലിക്ക് പോകേന്ന്. ചില വയസ്സ് കുട്ടിക്ക് 1.5 വയസ്സുള്ള, അതിനെ ഡേക്കറിലാക്കിയേക്കേന്ന്. അവൻ അവൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ പോണെന്തിന്? ഇപ്പൊ അത്യാവശ്യം അവൻ പൈസ ഉള്ളതല്ലേ. ആദ്യം പോണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേണമെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അതൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, നീ കുട്ടിക്ക് പോയി കഴിഞ്ഞാ അവൻ പറയണത് കേട്ട് നിന്നാല് തന്നെയല്ലേ അടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് ജോലിക്ക് പോയി. അത് അപ്പൊ എനിക്ക് ശരിക്കും മോളെയും ഒന്ന് ഞാൻ മോളുടെ അവന്റെ നമ്പർ ഉണ്ട് വേണമെങ്കിൽ അവൾക്ക് നമ്പറൊന്ന് കൊടുത്താ മതി, അവളോടൊന്ന് സംസാരിക്കാം. ഇവിടെ ഇല്ല, ഇപ്പൊ അവിടെ എറണാകുളത്താണ്. അപ്പൊ വൈകിട്ടേ വരുള്ളൂ, പിന്നെ ഞായറാഴ്ച ദിവസം മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അത് റേഡിയോ മര്യാദയിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി, അപ്പൊ ആ പേഴ്സണൽ നമ്പർ ആണെങ്കിലും തരും കേട്ടോ. അപ്പൊ എന്നിട്ട് സംസാരിക്കാം. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം, ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കണം. നമ്മള് കണ്ണടച്ചൊന്നും വിശ്വസിക്കുകയോ ഒരാളെ നിരാകരിക്കുകയോ ചെയ്യാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതം ഒരു ഭയങ്കര നീണ്ട കാര്യമാണ്, അതിനിടയ്ക്കുള്ള ഷോർട്ട് പീരീഡാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷേ ഈ പറഞ്ഞ റിലേഷൻ ശരിക്കുള്ളതാവണമെന്നില്ല. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദമോ ഒരു താല്പര്യമോ ഒക്കെ തോന്നിയിട്ടുണ്ടാകാം, അത് വേറെ നിലയ്ക്കായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് പ്രശ്നം ഉണ്ടാകും തോറും എന്ത് പറ്റും? ഈ ബന്ധമകലും. ബന്ധമകന്നാൽ ഈ സ്വാഭാവികമായിട്ടും രണ്ട് പേർക്കും പിന്നെ മുമ്പിലുള്ളതെല്ലാം നല്ല വഴിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മകളോട് പറയേണ്ടത് ഇതാണ്, സ്നേഹമെന്ന് പറയുന്നതാണ് ഉള്ളതെങ്കിൽ, അവൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൾക്ക് അവനെ അംഗീകരിക്കാൻ പറ്റും, അവനെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹം ഈ ഉപാധി വെച്ചുള്ള പരിപാടിയല്ല. എന്നെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരാൾക്ക് കുറവുണ്ടാകുമ്പോൾ തള്ളിക്കളയാനുള്ളതോ ഒന്നും സ്നേഹത്തിൻ്റെ വഴിയല്ല. സ്നേഹമെന്ന് പറയുന്നതാണ് ലക്ഷ്യമെങ്കിൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും, അനുഭവം ഉണ്ടാകും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞത് ശരിയാണ്. അവൾ ഒരിത്തിരി അവനോട് ഇപ്പൊ കൂടുതൽ എതിർപ്പാണ്.
അതുള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് ആദ്യം അവനെ ഞാൻ വിളിച്ചിരുന്നത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഈ അപ്പൊ പറഞ്ഞു തെറ്റ് പറ്റിപ്പോയ പറ്റാ എനിക്ക് തെറ്റ് പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റ് പറ്റി എല്ലാവർക്കും തെറ്റ് പറ്റും, മോനും തെറ്റ് പറ്റിയെങ്കിൽ അപ്പച്ചൻ ക്ഷമിക്കാം, മേലാൽ അത് ഉപദ്രവിക്കരുത്, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാൻ ഇനി പോകൂല, ഞാൻ പഴയ ടോണിയായിട്ട് തിരിച്ചു വരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ പഴയ ടോണിയായി തന്നെയാണ് അപ്പച്ചൻ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തീർന്നത്. അതിന്റെ ഇടക്ക് ഇപ്പോഴും പിന്നെയും എന്തോ പ്രശ്നം ആ വീട്ടിലുണ്ടാക്കി ഞങ്ങളെ തിരികെ ആ വീട്ടിലോട്ട് വിളിപ്പിച്ച് ഇവള് അപ്പൊ ഇവള് അവൻ പറയണേക്ക് മുമ്പ് ഇവള് ഡിവേഴ്സ് വേണമെന്ന് വരെയും പറഞ്ഞു കഴിഞ്ഞു. ഏയ് പിന്നെ ഇവള് ഒരു ദിവസം അപ്പൊ ഞാനൊരു ദിവസം വീട്ടിൽ ചെന്ന് ഞാനും മോനും കൂടി വീട്ടിൽ ചെന്ന് ഇവളോട് പറഞ്ഞു നിന്നെ അപ്പച്ചൻ വീട്ടിലോട്ട് കൊണ്ടുപോകൂല, അവിടെ ഒരു എനിക്കൊരു നിനക്കൊരു ആങ്ങളില്ലേ, അവനൊരു കല്യാണം കഴിച്ച ഒരു ജീവിതം വേണ്ടേ, അപ്പൊ നിന്നെ കൊണ്ട് ഇന്ന് ഞാനൊരു ഹാർട്ട് രോഗിയുമാണ് അറ്റാക്ക് വരെ വന്നേക്കുന്നുള്ളൂ, എന്നെ പോവാൻ പറ്റൂല, നീ ഇവിടെ നിക്കണം, അല്ലാതെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്ത് ഇങ്ങനെ ബ്രദർ പറഞ്ഞു എന്ന മാതിരി തന്നെ ഞാൻ ഇതൊക്കെ ഇതിലും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവള് അതും അങ്ങനെയല്ല, അവളും ഞാനും കൂടി ജീവിക്കണമെന്നാണ് അപ്പച്ചൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒട്ടും പറഞ്ഞിട്ട് അങ്ങോട്ട് സമ്മതിക്കണല്ല. അപ്പൊ അതിക്ക് മുമ്പ് ചാടിയാണ് കിടന്ന്. അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്, ഇവളുടെ സ്നേഹം കിട്ടാതെ ആകുമ്പോഴാണ് ഇവൻ കൂടുതൽ അല്ലെങ്കിൽ അല്ലെന്നേ അതിന് അവളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവൾ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോ ഒരു സ്ത്രീക്ക് സഹിക്കാവുന്ന ഒരു ബന്ധത്തിനും സഹിക്കാവുന്ന കാര്യമല്ല. പക്ഷേ നമ്മളതിന് അത് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞാൽ സംഭവിക്കുന്നത് കൂടുതൽ അപകടമാണ്. പിന്നെ നമുക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ മനുഷ്യർക്കുള്ളത് ക്ഷമിച്ച് സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മാർഗത്തിലാണ് നമ്മളെന്നൊക്കെ പറയാൻ പറ്റുക, അല്ലെങ്കിൽ വെറുതെ പേരിനൊക്കെ പറയാന്നേ ഉള്ളു. ഇപ്പൊ സഹോദരൻ ഇവിടെ റേഡിയോ മരി ചോദിച്ചാൽ അവർ നമ്പർ തരും, ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മോളോട് പറഞ്ഞാൽ മതി, നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഔസേപ്പ് പിതാവിന് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാലും ഔസേപ്പ് പിതാവിന്റെ പേര് തന്നെയാണ് അല്ലേ പള്ളിയിലെ പേര്. ആ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനാശംസകൾ, തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും, എല്ലാം ഭംഗിയായി വരും, സമാധാനമായിരുന്നു, ഒരു നല്ല അപ്പച്ചനെയാണ് കണ്ടത്, സന്തോഷം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങൾക്കും അടിസ്ഥാനമായി കർത്താവിൻ്റെ ഒരു ആലോചന അല്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതിയാണ് ജീവിതമെന്ന ബോധ്യം ഉണ്ടാകുകയും ദീർഘമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവിക മഹത്വത്തിൽ പങ്കുകാരാകാൻ നമുക്ക് കഴിയും. അതാണ് യോസേപ്പിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നത്. അപ്രകാരമുള്ളൊരു ജീവിത വഴിയിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.